ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നേരം നമ്മൾ ഗനേഷ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഗനേഷ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉള്ള റെസിപ്പിയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗനേഷ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അതിൻ്റെ വീഡിയോ എനിക്ക് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം ആ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു പെർഫെക്റ്റ് ഗനേഷ വെച്ചിട്ട് എങ്ങനെ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളതും ആ ഗനേഷ റെസിപ്പിയുമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയാണ്. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കേക്ക് ഷോപ്പിലും ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റ് കിട്ടും. ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു കപ്പ് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പം തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ടോട്ടലി ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട്, അതിൽ കാൽ കപ്പേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അത് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്കത് കറക്റ്റ് ടെക്സ്ചർ കിട്ടാത്തതുകൊണ്ട് ബാക്കി കാൽ കപ്പ് കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റ് ടെക്സ്ചർ കിട്ടും, ചിലപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഒരു ടെക്സ്ചറിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കപ്പ് ചോക്ലേറ്റിൽ ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അന്നേരം നമ്മുടെ ആ ഗനേഷയ്ക്ക് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. ഇനി ഈ ബട്ടർ കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊന്ന് അരിച്ചെടുത്തത്. ഇനി ഒന്ന് കറക്റ്റ് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത കേക്കാണിത്. ഇതിനകത്തേക്ക് നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് ചോക്ലേറ്റ് ഗനാഷ എടുത്തിട്ടുണ്ട്. അത് വെച്ച് ചെറുതായിട്ടൊരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാനിവിടെ ചെയ്യുന്നത്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുമാണ്. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ ബ്ലാക്ക് ചോക്ലേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോ സ്ക്വയറോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സൈഡിൽ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതേപോലെ വിപ്പിംഗ് ക്രീമിനകത്ത് നിങ്ങൾക്ക് പല കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഗനാഷയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ കുറേ കളർഫുള്ളായിട്ടുള്ള കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ വൈറ്റ് ചോക്ലേറ്റിലേക്ക് കളറ് ചേർത്തിട്ട് ചെയ്ത കേക്കുകളാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Thanks for watching.